ഡിയർ സ്റ്റുഡൻസ്, മെയ് 2019 മൊഡ്യൂൾ 5 പ്രോബ്ലം ആണ് നോക്കാൻ പോകുന്നത്. ദ ലോഞ്ചിറ്റ്യൂഡിനൽ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് TM11 mod ഈസ് ഗിവൺ ബൈ EZ ഇസ് ഈക്വൾ ടു സൈൻ 5x ഇൻറ്റു സൈൻ 8y ഇ റേസ് ടു മൈനസ് ജെ ബീറ്റ ഇസെഡ്. ഫൈൻഡ് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി ഓഫ് ദ മോഡ്. ഇതൊരു 7 marks ക്വസ്റ്റൻ ആയിരുന്നു. നമുക്കറിയാം കട്ട് ഓഫ് ഫ്രീക്വൻസി FC ഇസ് ഈക്വൾ ടു 1/2 √μ/ε ഇൻറ്റു റൂട്ട് ഓഫ് m/a² + n/b² നമുക്ക് EZ ഒരു എക്സ്പ്രഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. EZ ജനറൽ എക്സ്പ്രഷൻ TM മോഡിൽ EZ ജനറൽ എക്സ്പ്രഷൻ ഇതാണ്. ദാറ്റ് ഇസ് EZ ഇസ് ഈക്വൽ ടു E0 ഇൻറ്റു സൈൻ m π/a ഇൻറ്റു എക്സ് ഇൻറ്റു സൈൻ n π/b ഇൻറ്റു വൈ e⁻²−γz. ഈ ഇക്വേഷനും നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും m π/a ഇസ് ഈക്വൽ ടു 5. സിമിലർലി n π/b ഇസ് ഈക്വൽ ടു 8. അപ്പോൾ m π/a n π/b കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ്. കട്ട് ഓഫ് ഫ്രീക്വൻസിൽ m/a ടേം ഉണ്ട്. ഇതിൽ നിന്ന് m/a എന്ത് കിട്ടും? 5/π എന്ന് എഴുതാം. സിമിലർലി n/b എന്ത് എഴുതാം? 8/π എന്ന് എഴുതാം. ദെൻ വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഇസ് 1/2 × 3 × 10⁸. അതായത് 1/2 × 1/√μ/ε ഉണ്ട്. 1/√μ₀ε₀ എന്ന് വെച്ച് കഴിഞ്ഞാൽ സി ആണെന്ന് നമുക്കറിയാം, വിച്ച് ഇസ് ഈക്വൽ ടു 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ കേസിൽ μ₀ പ്രത്യേകം തന്നിട്ടില്ല. ദാർഫോർ ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ നമ്മൾ 1 ആയിട്ട് അസ്യൂം ചെയ്യും. സോ അല്ലെങ്കിൽ എയറിൻ്റെ കേസിൽ εr₂ൻ്റെയും μr₂ൻ്റെയും വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 1/√μ₀ സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് വാല്യൂ ഇസ് 3 × 10⁸ ഇൻറ്റു റൂട്ട് ഓഫ് m/a ദാറ്റ് ഇസ് 5/π² + 8/π² എന്ന് കിട്ടും. ഇനി നേരിട്ട് വാല്യൂസ് ഒക്കെ കൊടുക്കുന്നു, വാല്യൂസ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്നു. പൈ ഇസ് ഈക്വൽ ടു നമുക്കറിയാം 3.14 ആണ്. ദെൻ വി വിൽ ഗെറ്റ് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി FC ഇസ് ഈക്വൽ ടു 4.5 × 10⁸, ദാറ്റ് മച്ച് ഹെർട്സ്. ഇനി ആംഗുലർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ഇപ്പോൾ കണ്ടുപിടിച്ചത് കട്ട് ഓഫ് ഫ്രീക്വൻസി FC ആണ്. ഇനി ആംഗുലർ കട്ട് ഓഫ് ഫ്രീക്വൻസി ωC ഇസ് ഈക്വൽ ടു 2π FC ആണ്. 2 × 3.14 × ഫൈൻഡ് ഔട്ട് ചെയ്ത FCയുടെ വാല്യൂ കൂടെ കൊടുക്കുന്നു. നമുക്കപ്പോൾ എന്ത് കിട്ടുന്നു? ആംഗുലർ കട്ട് ഓഫ് ഫ്രീക്വൻസി ωC ഇസ് ഈക്വൽ ടു 2.83 × 10⁹, ദാറ്റ് മച്ച് റേഡിയൻ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അടുത്തതായിട്ട് December 2020 എഗെയിൻ മൊഡ്യൂൾ 5 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഇസ് കൺസിഡർ എ TM13 mod പ്രൊപ്പഗേറ്റിംഗ് ഇൻസൈഡ് എ റെക്ടാംഗുലർ വേവ് ഗൈഡ് ഹാവിംഗ് എ ഇസ് ഈക്വൽ ടു 5, ബി ഇസ് ഈക്വൽ ടു 6 cm, σ₀ ആണ്. ദ വാല്യൂ ഓഫ് μ ഇസ് ഈക്വൽ ടു μ₀, εψιλον ഇസ് ഈക്വൽ ടു 9 εψιλον₀, ആൻഡ് ദ വാല്യൂ ഓഫ് HX ഇസ് ഈക്വൽ ടു 9 sin π/a ഇൻറ്റു എക്സ് cos 3π/10 × y 3π/b ഇൻറ്റു വൈ ഇൻറ്റു സൈൻ 2π × 10⁻¹⁰ മൈനസ് ബീറ്റ ഇസെഡ്. എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കട്ട് ഓഫ് ഫ്രീക്വൻസി കാണണം, ഫേസ് കോൺസ്റ്റൻറ്റ്, പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്, ഇൻട്രിൻസിക് ഇംപിഡൻസ്. ഇത് ഒരു 10 marks ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് എ തന്നെ അറിയാം, ബി അറിയാം, μ₀, μ₂ടെ വാല്യൂ, εψιλον₂ടെ വാല്യൂ, അതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എച്ച് ഡയറക്ഷനിലെ ഇക്വേഷനും തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം നമ്മൾ എടുത്തെഴുതുന്നു. ദെൻ നമുക്കറിയാം HX ജനറൽ എക്സ്പ്രഷൻ 9 sin m π/a ഇൻറ്റു എക്സ്, ദെൻ cos m π/b ഇൻറ്റു എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സൈൻ, ഇതെന്താണ്? സൈൻ ωt ആണ്. അപ്പോൾ ഒമേഗയുടെ വാല്യൂ എന്തായിരിക്കും? 2π × 10⁻¹. അപ്പോൾ ഒമേഗ എന്ന് വെച്ചാൽ നമുക്കറിയാം 2π f ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 2π × 10⁻¹. അപ്പോൾ എഫ് ഇതിൽ നിന്ന് എന്ത് കിട്ടും? 10⁻¹ എന്ന് കിട്ടും. ഫസ്റ്റ് ഇത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിനുശേഷം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കട്ട് ഓഫ് ഫ്രീക്വൻസി FC. നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷൻ എടുക്കുക. ദാറ്റ് ഇസ് u′/2 √μ/a² + n/b²
ഇവിടെ യു ഡാഷ് കണ്ടുപിടിക്കണം. യു ഡാഷ് ഇസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ഓഫ് മ്യൂ എപ്സിലോൺ ആണ്. മ്യൂയുടെ വാല്യൂ മ്യൂ നോട്ട് ആണ്, എപ്സിലോണിന്റെ വാല്യൂ എപ്സിലോൺ നോട്ട് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നയൻ റൂട്ടിന് വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ ത്രീ, വൺ ബൈ ത്രീ റൂട്ട് മ്യൂ സീറോ എപ്സിലോൺ സീറോ. വൺ ബൈ ത്രീ റൂട്ട് മ്യൂ സീറോ എപ്സിലോൺ സീറോ എന്താണ്? സി ആണ്. അപ്പോൾ സി ദാറ്റ് വാല്യൂ ഇസ് ത്രീ ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ്. സോ ത്രീ ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് ഡിവൈഡഡ് ബൈ ത്രീ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇനി ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദ സി ഇൻ ഡിവൈഡഡ് ബൈ ത്രീ, സി ബൈ ത്രീ എന്ന് കിട്ടി. സി ബൈ ത്രീ ഡിവൈഡഡ് ബൈ ഇക്വേഷൻ എന്തായിരുന്നു? യു ഡാഷ് ആണ് എന്ത് കിട്ടിയത്? സി ബൈ ത്രീ എന്ന് കിട്ടിയത്. സി ബൈ ത്രീ ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് എം. അറിയാം എന്താണ് എം ഇസ് ഈക്വൽ ടു വൺ, എൻ ഇസ് ഈക്വൽ ടു ത്രീ. അതെങ്ങനെ കിട്ടി? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ടി എം വൺ ത്രീ മോഡാണ്. ടി എം വൺ ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ടി എം എം എന്നാണല്ലോ എഴുതുക. ആദ്യത്തത് എം, അടുത്തത് എൻ. അപ്പോൾ എം ഇസ് ഈക്വൽ ടു വൺ, എൻ ഇസ് ഈക്വൽ ടു ത്രീ. സോ എം ബൈ എ, എ തന്നിട്ടുണ്ട്, ബിയും തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ എടുത്ത് തന്നിട്ടുണ്ട്. ഇനി എ ബി എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയമെൻഷൻ ആണ് തന്നിരിക്കുന്നത്, ഫൈവ് ക്രോസ് സിക്സ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെങ്കിൽ ഫസ്റ്റ് സിക്സിനെ നമുക്ക് വേണമെങ്കിൽ എ ആയിട്ട് എടുക്കാം, ഫൈവിന് ബി ആയിട്ടും എടുക്കാവുന്നതാണ്. അങ്ങനെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? എഫ് സി ഇസ് ഈക്വൽ ടു 2.6 ജിഗാ ഹെർട്സ് എന്ന് കിട്ടുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫേസ് കോൺസ്റ്റന്റ് കാണണം. ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ബീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ എപ്സിലോൺ ഇൻറ്റു റൂട്ട് ഓഫ് വൺ മൈനസ് എഫ് സി ബൈ എഫ് ഹോൾ സ്ക്വയർ ആണ്. ഒമേഗ എന്താണ്? ഇത് ഒമേഗ ഇസ് ഈക്വൽ ടു 2πf ആണ്. അത് ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ ഇക്വേഷനിൽ എഴുതുന്നതാണ്. ദറ്റ് ഇസ് 2π ഇൻറ്റു 10⁻¹ ഇൻറ്റു റൂട്ട് മ്യൂ എപ്സിലോൺ. നമുക്ക് എന്തെഴുതാം? 3 ബൈ c എന്ന് എഴുതാലോ. വൺ ബൈ റൂട്ട് മ്യൂ എപ്സിലോൺ സി ബൈ ത്രീ ആയിരുന്നു. സോ റൂട്ട് മ്യൂ എപ്സിലോൺ 3 ബൈ c, സിയുടെ വാല്യൂ 3 × 10⁻²⁸ ഇൻറ്റു റൂട്ട് ഓഫ് ഈ ഇക്വേഷൻ ചെയ്യണം. എഫ് സി ഇപ്പം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നു. എഫ് ഓൾറെഡി 10⁻¹₁ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ വാല്യൂസ് എല്ലാം കൊടുക്കുന്ന സമയത്ത് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിയർലി 1 ആയിട്ട് വരും. ദെയർഫോർ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം 6 to 80 റേഡിയൻ പെർ സെക്കൻഡ് കിട്ടും. ഇനി പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഗാമ ഇസ് ഈക്വൽ ടു നമുക്കറിയാലോ ആൽഫ പ്ലസ് ജെ ബീറ്റ ആണ്. ആൽഫയുടെ വാല്യൂ 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെയർഫോർ ആൽഫ ഇസ് ഈക്വൽ ടു 0, ദെയർഫോർ ഗാമ ഇസ് ഈക്വൽ ടു ജെ ബീറ്റ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ബീറ്റ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നു. സോ ജെ ഇൻറ്റു 6 to 80 എന്ന് കിട്ടി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻട്രിൻസിക് ഇംപിഡൻസ്. ഇൻട്രിൻസിക് ഇംപിഡൻസ് ഏത് മോഡാണ്? ടി എം മോഡാണ്. ക്വസ്റ്റ്യനിൽ ടി എം മോഡാണ്. ടി എം മോഡ് ആയതുകൊണ്ട് തന്നെ ഈറ്റ ഡാഷ് ഇൻറ്റു റൂട്ട് ഓഫ് വൺ മൈനസ് എഫ് സി ബൈ എഫ് ഹോൾ സ്ക്വയർ. ഇനി ടി ഇ മോഡാണെങ്കിൽ ഈറ്റ ഡാഷ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എഫ് സി ബൈ എഫ് എന്ന് വരും, എഫ് ഹോൾ സ്ക്വയർ എന്ന് വരും. ഈറ്റ ഡാഷ് എന്ന് വെച്ചാൽ എന്താണ്? ഈറ്റ നോട്ട് ഡിവൈഡഡ് ബൈ റൂട്ട് എപ്സിലോൺ ആർ ആണ്. ഈറ്റ നോട്ടിന്റെ വാല്യൂ 377 ആണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ വാല്യൂ ഓർക്കണം. ഇൻറ്റു റൂട്ട് എപ്സിലോൺ ആർ നമുക്കറിയാം. എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു 9 എപ്സിലോൺ 0. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിരുന്നു എപ്സിലോൺ ഇസ് ഈക്വൽ ടു 9. ദാറ്റ് ഇസ് എപ്സിലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ. എപ്സിലോൺ ഇസ് ഈക്വൽ ടു 9 എപ്സിലോൺ 0 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിരുന്നു. ദെയർഫോർ ഇതിൽ ഇവിടെ നമുക്ക് എപ്സിലോൺ ആർ എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. സോ റൂട്ട് 9. ഈ വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് വി വിൽ ഗെറ്റ് ഈറ്റ ടി എം ഇസ് ഈക്വൽ ടു 125, ദറ്റ് ഇസ് 125.49. ദാറ്റ് മച്ച് ഇംപിഡൻസ് വാല്യൂ ഇൻ ദ യൂണിറ്റ് ഓം. താങ്ക് യു. ഇതിൻ്റെ നോട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പഠിക്കാം.